അസ്സലാമലൈക്കും. അങ്ങനെ മക്കളെ, ഇന്നൊക്കെ മെഡിക്കൽ കോളേജിൽ 19-ാമത്തെ ദിവസമാണ്. ഹോസ്പിറ്റൽ കേസ് തുടങ്ങിയിട്ട് ഏകദേശം 1 മാസമായിക്കണേ. നമ്മൾ ഇത്ര ദിവസമൊന്നും മെഡിക്കൽ കോളേജിൽ ആവുമെന്ന് വിചാരിച്ചില്ല. സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി. എന്തായാലും നമ്മുടെ റമദാനും നമ്മുടെ പെരുന്നാളൊക്കെ ഇവിടെ തന്നെ ആവുമെന്നൊരു ഡൗട്ടുണ്ട്. നമ്മൾ ആകെ സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഡിക്കൽ കോളേജും മുമ്പിലൂടെ പോകുന്ന സ്ട്രെച്ചറും ലിഫ്റ്റും അതേമാതിരി കോണി, പിന്നെ CH സെൻറ്ററിൻ്റെ ഫുഡും DYFI-ക്കാരുടെ പൊതിച്ചോറും അത് മാത്രമാണ് നമ്മുടെ കണ്ണിലൂടെ ഉള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് 10 ദിവസത്തിന് മുകളിലായില്ലേ നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മളെ വീടെന്നുള്ള ചിന്ത തന്നെ നമുക്ക് മാറിപ്പോയിക്കണം കേട്ടോ. ഇപ്പം എല്ലാവരും വീട്ടിലും നല്ല ഇഫ്താറും ഓരോ തരത്തിലുള്ള ഫുഡ് വെക്കലും ഒക്കെ ഗംഭീരമായിട്ട് നടന്നു പോകുന്നുണ്ടാവും. നമ്മളോട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് സാഹചര്യം. ചിലപ്പോൾ ഇപ്രാവശ്യത്തെ നോമ്പ് ഇങ്ങനെ ആവാനാവും പഠിച്ചവൻ്റെ രീതിയിലേ. അതായിരിക്കും. അപ്പോൾ ഉപ്പാടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതപ്പോൾ രാവിലെയാണ്, ഇന്നിപ്പോൾ ഡോക്ടർമാർ വന്ന് റൂംസ് നടത്തി കഴിഞ്ഞാലാണ് അടുത്ത ഇതെന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനത് പറയാം. ഹേ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ടുതന്നെ ഗെയിം കളിച്ച് എളുപ്പത്തിൽ പണം മാനേജ് ചെയ്യണം, അതിനാണ് വൺ എക്സ്പെക്ട് ഉള്ളത്. PSG സിറിയ എന്നിവയുടെ ഔദ്യോഗിക പങ്കാളിയും കൂടിയാണ് വൺ എക്സ്പെക്ട്. ഇവിടെ നിങ്ങൾക്ക് ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ് എന്നീ മത്സരങ്ങൾ ലൈവായി കണ്ട് സ്കോർ പ്രവചിച്ച് എളുപ്പത്തിൽ പണം മാനേജ് ചെയ്യാൻ കഴിയും. അതുമാത്രമല്ല, ഒപ്പം നിങ്ങൾക്ക് ഐഫോണും ലാപ്ടോപ്പും എന്നിങ്ങനെ ഒട്ടനവധി സമ്മാനങ്ങൾ നേടാം. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഉടനെ ആരംഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ടീമിനെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ല, മാച്ച് സ്കോർ ചെയ്ത് പണമോ സമ്മാനങ്ങളോ നേടാനുള്ള മികച്ച അവസരം കൂടിയാണിത്. ഒപ്പം രജിസ്റ്റർ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊമോ കോഡ് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം തന്നെ 43,000 വരെ എൺ ചെയ്യാൻ കഴിയും. PayTM ബാങ്ക്, ക്രിപ്റ്റോ, പേപ്പാൽ എന്നിവയിലൂടെയും മറ്റെളുപ്പ വഴികളിലൂടെയും നിങ്ങളെ വിജയങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പിൻവലിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ 24/7 കസ്റ്റമർ സപ്പോർട്ടും ഉണ്ടാവുന്നതാണ്. ഗൈസ്, അപ്പോൾ എന്തായാലും ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആദ്യ സുരക്ഷാ പന്തയും ഉറപ്പുവരുത്തുക. പിന്നെ ഗൂഗിളിൽ പോയിട്ട് വൺ എക്സ്പെക്ട് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ പ്രൊമോ കോഡ് ഉപയോഗിച്ച് ഗെയിം കളിച്ച് ക്യാഷും സമ്മാനങ്ങളൊക്കെ നേടും. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് ഡ്യൂട്ടി ഡോക്ടർമാരുണ്ടാവും കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവറും ഈ ചിലവർക്ക് ചില മെഡിസിനുകൾ റിയാക്ട് ചെയ്യുന്ന പറഞ്ഞു. കാരണം കുടലിക്കുള്ള മെഡിസിനൊന്ന് മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് കേട്ടോ. അതുവരെ കുഴപ്പമുണ്ടാവില്ല, കാരണം ഇതിനൊക്കെ നീച്ച് നടന്ന് ഡിസ്ചാർജ് പറഞ്ഞ ആളാണ് ഞാൻ. അതുകൊണ്ടാണ് സിനുവിൻ്റെ വീട്ടിൽ പോയി അതിനൊക്കെ 2-3 ദിവസത്ത് കല്യാണമൊക്കെ പറഞ്ഞപ്പോഴെത്തിയപ്പോഴേക്കും വീണ്ടും ഡിസ്ചാർജ് എന്നുള്ളത് നീണ്ടു പോവുകയാണ്. കാരണം ഇനി നമുക്ക് ദിവസങ്ങൾ കുറച്ചുള്ള, അപ്പോൾ ഒരുപാട് പേര് കമൻസ് ഇട്ടായിരുന്നു കല്യാണമാണോ വാപ്പാടോ അസുഖമാണോ മുഖ്യം എന്നുള്ളതൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അസുഖം വലിയൊരു പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കല്യാണത്തിലേക്ക് നമ്മൾ ഇറങ്ങിയത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കല്യാണം ഒരുപാട് മുമ്പ് തീരുമാനിച്ച കാര്യങ്ങളാണ്. കാരണം അവർ കല്യാണം വിളിക്കൽ കഴിഞ്ഞു, അതേമാതിരി നാട്ടിലേക്ക് എത്തി, എല്ലാവരുടെ കാര്യവും നമ്മൾ നോക്കണം. അതുകൊണ്ട് ഉപ്പാൻ്റെ കാര്യം നോക്കണ്ട എന്നുള്ളതല്ല കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഓരോ സംഭവം നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ഒരു ഭീതി ഇല്ലാത്തതുകൊണ്ടാണ്, ഭീതി ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിവസങ്ങൾ ഉണ്ടാവില്ല. അതായത് കല്യാണം വിളി, കാരണം ഒരു പെൺകുട്ടിയുടെ കല്യാണം ആകുമ്പോൾ എന്തൊക്കെ ചെയ്യാണ്ട്, ഉമ്മാക്കന്നെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാണ്ട്, അപ്പോൾ പിന്നെ അത് നടത്തുന്ന ആളുകൾക്ക് എത്ര ചെയ്യാണ്ടാവും. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, കാരണം നമ്മൾ നല്ല ഓട്ടത്തിലാണ്. എന്തായാലും ഇൻഷാല്ലാ ഒക്കെ റെഡിയാവും. പക്ഷേ ഈ ഒരു അസുഖം എന്നുള്ള കാര്യം നമ്മളെ തളർത്തിയും കൊണ്ട് നിൽക്കുകയാണ്. കാരണം ഇനി ദിവസം ഡോക്ടർമാർക്ക് എന്താണെന്ന് അറിയില്ല. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ടെസ്റ്റും ഇന്നലെ തന്നെ ഒരു പാര ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലൊക്കെ നോർമലാണ്. പൊട്ടാസ്യം മാത്രമേ കുറവുള്ളൂ. ആ പൊട്ടാസ്യം ഇന്നലെ കയറ്റുകയും ചെയ്തു, വേറെ ഒരു കുഴപ്പമില്ല. പക്ഷെ മൂപ്പര ആകെ ക്ഷീണിച്ച്, മൂപ്പരക്ക് വെയ്യ, എവിടെ കൊളുത്തി പിടിക്കണം, കഴുത്ത് കൊളുത്തന്, വയലിൽ കൊളുത്തന്, വയറ് കൊളുത്തന, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആള് പറ്റ ക്ഷീണിച്ച് കണ്ടപ്പോൾ ഇന്നലെ ഒന്ന് ഉമ്മ എന്നെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഉമ്മ എന്നെ കുളിപ്പിച്ചു കൊണ്ടല്ലേ അല്ലേ ഇന്നലെ. അതിന് മുമ്പ് വരെ മൂപ്പര ചെയ്തുകൊണ്ടിരുന്നിരുന്നു. എന്തായാലും അതായത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പണ്ട് അൽക്കഹോളിക്കിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഈ സൈക്കാട്ടിക്കിനെ കാണിക്കാൻ പറഞ്ഞേക്കണം. അത് ചിലവർക്ക് ഉണ്ടാവുന്നതാണ്, ഭയങ്കര ദേഷ്യവും ചെറിയ കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ അവരവർക്ക് വേണ്ട കാര്യങ്ങളോ. ഇപ്പം ഗുളിക കുടിക്കണപ്പോൾ അതല്ല പഠിച്ചിട്ട്, അതായത് ഭയങ്കര ദേഷ്യം, അവനവൻ്റെ സൂക്കട് മാറണമെന്നുള്ള ഒരു ചിന്തയില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അവിടെയാണ് നമ്മൾ തളർന്നു പോകുന്നത് കേട്ടോ. കാരണം ഗുളിക കുടിച്ചു കഴിഞ്ഞാലാണ് ഒരു മനുഷ്യൻ സൂചി വെക്കാനായിപ്പോ ഗുളിക. അത് ചെറുപ്പം മുതലേ ഗുളിക കുടിക്കണ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് 10-15 ഗുളിക കൊടുത്താൽ കുടിക്കുമോ? ഞാനാണെങ്കിൽ എനിക്കിത് കാണുമ്പോൾ അല്ലെങ്കിൽ ഓൾറെഡി ടെൻഷനായിട്ട് നിൽക്കാവും, അതിൻ്റെ ഇടയിൽ കൂടെ ഗുളികയും കുടിക്കണില്ല. അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തിൻ്റെ അല്ല, ഇത് കുടിച്ചതിനല്ലേ മാറുള്ളൂ. അങ്ങനെ ഇത് കുടിക്കാതെ ഇങ്ങനെ നിൽക്കുക. ഞാൻ എന്നിട്ട്
വീട്ടിലേക്ക് പോയാൽ തന്നെ പകുതി അസുഖം മാറും. പക്ഷെ അതിനൊന്നും പോരണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചെറുതായിട്ടെങ്കിലും നടക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ വന്നാൽ മാതിരി ആയിക്കാണ്. കാരണം ഒരാൾ പിടിച്ച് നടക്കണം, മറ്റേത് നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ ആ മുടി വെട്ടാൻ പോയ ദിവസം മൂപ്പര് ഉഷാറായിട്ട് നടന്ന് മുടി വെട്ടി കാറിലിരുന്ന് പോകുന്ന ആളാണ്. എന്നിട്ട് ഇവിടെയൊക്കെ വന്നിരിക്കൽ, ഈ കസാല കൂടെയൊക്കെ വന്നിരിക്കലാണ്. കാരണം പിന്നെ ചെറിയൊരു ഛർദി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒരു രണ്ട് ദിവസത്തെ ഇഞ്ചക്ഷനും പാടുണ്ട് അല്ലേ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ സി ടി സ്കാനും കൂടി കിട്ടിയിട്ട് നിങ്ങൾ പൊയ്ക്കോളിയെന്ന് പറഞ്ഞാൽ ആ പോല് പിന്നെ പോയിട്ടില്ല. അതാണ് കറക്റ്റ് ഉണ്ടായ കാര്യം. അപ്പോൾ ഇന്നലെ ഞാൻ ആ വീഡിയോസിൽ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞൊന്നുമില്ല, ആകെ പിരാന്ത് പിടിച്ച് നിൽക്കുകയായിരുന്നു. ഗൈസ് ചക്കര കുടി പോയിട്ടുണ്ട്, ചക്കര രണ്ട് ദിവസം ഇവിടെ ഡിസ്ചാർജ് ആയിട്ട് പോയതാണ് ചക്കര അന്നിലേ. അപ്പോൾ ചക്കര എന്തായി? ചക്കര പിന്നെയും വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അവൾക്കെന്താ വെച്ചാൽ കുറേ ദിവസം ഇങ്ങനെ നിന്ന് നിന്നിട്ട് ഇതിന് ഓടിയിട്ടും ഓൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓളാണ് ആകെ കിടങ്ങേറായത്. ഇവിടെ ഫുള്ള് ബ്ലഡിലാണ് ടെസ്റ്റ്. അതേ സംബന്ധം ഡോക്ടർ വരാനുള്ള നേരമായിട്ടുണ്ട്. ഡോക്ടർ വന്നിട്ട് ഇനി ഡോക്ടർ എന്താണ് പറയുന്നത് പറഞ്ഞിട്ട് ഞാൻ അറിയിക്കാട്ടോ. സുഖം എന്താന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്താ അസുഖം? ന്യൂമോണിയ ആണ് കേട്ടോ. ന്യൂമോണിയ പനി കൂടിയിട്ട് ന്യൂമോണിയ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് മൊത്തം കഫക്കെട്ടായിട്ട് ന്യൂമോണിയ ആയിരിക്കണം. ഇപ്പോൾ ന്യൂമോണിയയുടെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേമാതിരി ഇന്നുമ്മ സൈക്കാട്രിക്ക് വന്നിട്ടുണ്ട്. സൈക്കാട്രിസ്റ്റിനോട് എന്തൊക്കെയോ പഴയ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിരിക്കണേ, എന്നിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ കുടലിൻ്റെ ട്രീറ്റ്മെൻറ് ഉണ്ട്. മൊത്തത്തിൽ ആ ബുക്ക് കണ്ട് കേട്ടു എന്ത് പാപ്പാനോട് ചോദിച്ചിട്ട് അതൊക്കെ പണ്ടത്തെ അല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഞാൻ രാവിലെ ഈ മുതൽ ഈ നേരം വരെ ഓട്ടാണ്. ചക്കര ഇല്ലാത്തതുകൊണ്ട് മൊത്തം ഓട്ടത്തിലാണ്. അപ്പോൾ രോഗം എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും പടുത്ത ഡിസ്ചാർജ് എന്തായാലും ഉണ്ടാവില്ല. ഇനി ന്യൂമോണിയക്കുള്ള ഗൈസ്, അപ്പോൾ ഇനി ന്യൂമോണിയക്കുള്ള ടെസ്റ്റ് എന്താണ് മെഡിസിൻസ് കയറ്റിയും കൊണ്ട് നിൽക്കുകയാണ്. ആളാകെ പറ്റ ക്ഷീണിച്ച് പിടുത്തം വിട്ടിട്ടുണ്ട്. നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ കഴുത്തനക്കാനോ പറ്റുന്നില്ല. നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. അതായത് പറ്റ ആളെ പറ്റ അവശനായിട്ടുണ്ട് നിങ്ങൾക്ക്. കാരണം ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് നല്ല ഉഷാറായിട്ട് തുള്ളിച്ചാടി നടന്നിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പറ്റായി എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. അല്ല എനിക്ക് തോന്നുന്നത് ഉള്ളിൽ പനി വന്നിട്ട് അത് കൂടിപ്പോയിട്ട് അത് ന്യൂമോണിയ ആയിട്ട് മാറിയതാണല്ലേ. എന്ത് കഫക്കെട്ട് നല്ല, അതായത് ന്യൂമോണിയ അങ്ങനെ തന്നെയാണ്. ഒന്നിൽ കുര അല്ലെങ്കിൽ ഇതായിട്ട് ഉണ്ടാവും. ഭയങ്കര കഫക്കെട്ടാണ്. പിന്നെ പറ്റ ബോഡി ക്ഷീണിച്ചു അല്ലേ. അതാണ് പ്രതിരോധ ശേഷി ഇല്ലാന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് ആള് ക്ഷീണിച്ച് ഒരു മരുന്നും ഫുൾ മരുന്നാണ് ബോഡിയിലോട്ട് പോകുന്നത്. അപ്പോൾ എത്രയോ ഡോസ് കൂടിയ മരുന്നൊക്കെ പോയിട്ടാണ് ആ പനി വന്നിക്കണേ. കാരണം ട്രിപ്പ് ഇങ്ങനെ കയറി കൊണ്ടിരിക്കല്ലേ. പനി വന്ന് പനി 100, 110, 120 ആയിരുന്നു ഒരു മൂന്ന് ദിവസം പനി ഉണ്ടായിരുന്നു. ആ പനിയാണ് ഇപ്പോൾ ന്യൂമോണിയ ആയിട്ട് മാറിയിട്ടുള്ളത്. എന്തായാലും അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ റിസൾട്ടിന് ഞങ്ങൾ പോവുകയാണ്. റിസൾട്ട് അല്ല കൊടുക്കുക, ബ്ലഡ് വലിയ വലിയ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് മൊത്തത്തിൽ ബോഡിയിൽ ഫുൾ പ്രശ്നങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഇത്ര ദിവസം ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഫുൾ പ്രശ്നങ്ങളാണ്. ബുക്ക് നിറഞ്ഞിരിക്കണ അത്രയും പ്രശ്നങ്ങൾ, കുടലിൻ്റെ പ്രശ്നവും മറ്റേ എന്താ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. ഞാൻ അതൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ടൈം എടുക്കൂട്ടോ ഗൈസ്. അപ്പം എന്തായാലും ഇത്രയാണ് കാര്യങ്ങൾ. നമുക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മളെന്തായാലും ഇനി വൈകുന്നേരത്ത് ഒരു നോമ്പ് തുറക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ചക്കര വൈകുന്നേരത്ത് ഉമ്മാനോട് വരാമെന്ന് പറഞ്ഞു, ഇനി വരുമെന്ന് അറിയില്ല. ഞങ്ങളിഞ്ഞ് മരുന്ന് വാങ്ങാനുള്ള ഇതിന് പോവാണ്, ഇവിടെ സ്കീമിൽ പോവാണ്. ഞാൻ മരുന്നും പാടെ വാങ്ങിപ്പോൾ തന്നെ ഒരു അട്ടപ്പെട്ടി ഞാൻ ഈ ഇഞ്ചക്ഷൻ്റെ മരുന്ന് കൊടുന്ന് ന്യൂമോണിക്കുള്ള കയറ്റി ഇത് കയറ്റാനുള്ളത് ഞാൻ കൊടുക്കുന്നത്. ഒരു ദിവസമല്ല, ഓരോ ദിവസം ഈ രണ്ടെണ്ണം വെച്ചാൽ എന്തായാലും 4-5 ദിവസം ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇതാണ് കാര്യം. രോഗം എന്താണെന്ന് സ്ഥിരീകരിച്ചു. ഇപ്പോഴത്തെ ന്യൂമോണിയ ആണ്. എന്തായാലും ഞാൻ ഈ വീഡിയോടെ വൈൻഡപ്പ് ആക്കുന്നു. വലിയൊരു മൂടൊന്നും ഇല്ല, കാരണം ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ദിവസങ്ങൾ പോകുന്നുണ്ട്, പ്രശ്നങ്ങൾ കൂടുന്നുണ്ടെന്ന് പറഞ്ഞ മാതിരിയാണ് അല്ലേ. എന്തായാലും